ഹലോ ഫ്രാൻസ്, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഞാൻ എൻ്റെ കോളേജിലാണ്, സെൻറ്റ് ലോറൻസ് കോളേജിലാണ്. സോ നമ്മുടെ കൂടെ ആൻ്റോ ഉണ്ട്. പുള്ളി വൻ ബാസ്കറ്റ് ബോൾ കളിയൊക്കെ ആയിട്ടാണ്. ചുമ്മാ ജസ്റ്റ് അവനെ ഒന്ന് കോളേജൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ അവനെയും കൂടി രാവിലെ ഇറങ്ങിയതാണ്. സോ ജസ്റ്റ് ഇതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒക്കെ അടക്കം അതൊക്കെ കാണിക്കാം. സോ ബാക്കി വീഡിയോ നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പ്ലീസ്. എന്നാൽ മാത്രമേ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ചില വെറൈറ്റികൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം ആ വെറൈറ്റികളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കാണാനുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ വീഡിയോ ഇടാൻ എനിക്ക് തോന്നണമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ് മോട്ടിവേറ്റ് ടു ടീം. യാ സോ നമുക്ക് എന്തൊരു പരിപാടി വെച്ചാൽ ഇന്നത്തെ ഒരു ചെറിയ പരിപാടികൾ, ഇവനെയും കൂട്ടിയുള്ള ചെറിയ കലാപരിപാടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിലാണ്. ഹായ് ഫ്രണ്ട്സ്. പുള്ളി വൻ പ്ലെയറൊക്കെയാണ്. അപ്പോൾ സ്വർണം അവനെ വന്ന് കണ്ടോ, വൺ വൺ പുള്ളി റിച്ച് മാനാണ്. നമ്മുടെ ആന്റോ മച്ചാനെയും കൂട്ടി സെഡാറിന്റെ സെഡാർ, അത് നമ്മൾ ഇന്നലെ പോയ കോൺവാൾ സ്ക്വയർ തന്നെ ഒരു സ്ഥലമാണ്. മറ്റേ മാളിന്റെ അകത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ പോവാ. പിന്നെ അവൻ ആരാണ്ടൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവൻ ആരാണ്ടൊക്കെ അന്വേഷിച്ച്, ആന്റോക്ക് വൻ പിടിപാടായതുകൊണ്ട് കോൺവാൾ വരെ പിടിപാടാണ്. അപ്പൊ ആരാണ്ടൊക്കെ വരാൻ തോന്നിയാണ്. പിന്നെ കാണുന്നവരെ കണ്ട് ഫുഡും കഴിച്ച് വരാമെന്ന് കരുതി. അപ്പോ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നത്തെ വീഡിയോ കാണിച്ചത് ഇതാണ്. സോ നമ്മൾ കടലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സെഡാർ നമ്മുടെ ആന്റോ വെച്ചിട്ട് കട കാണാനും പെണ്ണുങ്ങളെ പറയാനുണ്ടാ പോന്നെ. നീ അവരുടെ പറയാൻ പോണോ? എത്രയും വേഗം വേറൊരു അടിപൊളി വീഡിയോ വരുന്നതായി. അതിനുവേണ്ടിയുള്ള ഫുൾ സെറ്റപ്പിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചലഞ്ച് വീഡിയോ, ഒരു ചലഞ്ച് വീഡിയോ, ചെറിയ ചലഞ്ച് വീഡിയോ, ആന്റോയുടെ ചലഞ്ച് വീഡിയോ. ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം.
സാധനം പുളി സാധനം മോനെ പുളി സാധനം ഷവർമ്മ പാത്ത വെച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ സെറ്റ് സാധനം Like the sauce? Yes. Tahini? Yeah. Yeah, both. Hot sauce or no? It was. And for one hot sauce? No, which one? The first one. Yeah. And ranch on board. Full salmon, full salmon. ഇൻഗ്രീഡിയൻ്റ് ഷവർമ വെട്ടിക്കണ്ടിട്ട് ഷവർമ വെട്ടിക്കണ്ടിട്ട് പോളി പോളി സാധനം മോനെ പോളി സാധനം പോളി സാധനം പോളി സാധനം ഫ്രണ്ട്സ് നമ്മുടെ ഷവർമ്മയൊക്കെ സെറ്റായി ഇതാണ്ട് ഇരിക്കുന്ന സംഭവം സെറ്റാക്കി വെച്ചേക്കുക സോ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയാം കഴിക്കുന്ന പൊളി മോനെ പൊളി സാധനം പൊളി മോനെ പൊളി സാധനം എങ്ങനെയുണ്ട് പൊളിച്ചോ ചേട്ടാറ് പൊളിച്ചു ഹായ് ഗായ്സ് ഫുഡൊക്കെ കഴിച്ചു എല്ലാം സെറ്റായി സോ നമ്മൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക ഫ്രണ്ട്സ് നമ്മൾ മാളിലെ കോൺവാസ് പോലെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഫുഡ് വേസ്റ്റ് വന്നേക്കുക കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മേടിക്കണം അതിൻ്റെ മുന്നേ നിന്നെ തന്നെ കൊടുക്കണ്ടേ സോ ഫുഡ് ഐറ്റംസൊക്കെ കുറച്ച് മേടിക്കാനും ചെറിയ ഷോപ്പിംഗ് പർച്ചേസിംഗ് ആയിട്ട് വന്നേക്കുന്ന സോ ഇവിടുത്തെ ചെറിയ കാഴ്ചകളെ തന്നെ കാണിക്കാം സോ കണ്ടുക കാണുക കാണുക ഇവിടുന്നാണ് ഞങ്ങൾ സാധനങ്ങൾ കൂടുതലും മേടിക്കുന്നത് ഇവിടെ അത്യാവശ്യം വരാറൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചായിരുന്നു അത് നോഫ്നിസ് ഇത് വേറെ കട ഫുഡ് ബിസിനസ് എന്ന് പറയും കുറച്ച് ഐസ്ക്രീം ഒക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് ഐസ്ക്രീം വെച്ചൊരു പരിപാടിയുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എത്രയും വേഗം നിങ്ങൾ കാണുന്നതാണ് ആ കാണും നിങ്ങൾ കാണും ഞാൻ കാണുമ്പോൾ മനസ്സിലാവും സംഭവം എന്താണ് അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഒരു 4-5 ലിറ്റർ ഐസ്ക്രീം മേടിക്കുന്നത് എല്ലാ ഫ്ലവറും പിടിക്കല്ലേ ഇത് മേടിക്കാം നമ്മൾ ഇതെടുക്കാൻ പോവുകയാണ് 4 ലിറ്ററിന്റെ ഐസ്ക്രീം ഉപയോഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാട്ടിലെ മിക്ക സൈസ് പച്ചക്കറികളും എന്താ വെജിറ്റബിൾസ് എല്ലാം കിട്ടും ഉണ്ടോ ഈ സൈഡിൽ കൂടെ ഇരിക്കുന്ന മൊത്തം വെജിറ്റബിൾസ് മൊത്തം എന്തുവാ ഇത് ഗ്രീൻ പീസൊക്കെയാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുക എന്നാൽ നേരെ എടുത്ത് നമുക്ക് കുക്ക് ചെയ്താൽ മതി വേറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഇത് വള്ളിപ്പയറൊക്കെ ഇത് വള്ളിപ്പയറ ബീൻസ് പറയുന്ന സംഭവം ആ അതൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് നേരെ എടുത്ത് തോരണം മെടിക്കൂട്ടി എന്നാൽ വെച്ചാൽ മതി പയർ സംഭവങ്ങളെല്ലാം ഉണ്ട് അതായത് ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും ഇവിടെ ഇന്ത്യൻസ് മൊത്തം സാധനങ്ങൾ വന്ന് മേടിക്കുന്ന ഈ കടയെന്നാണ് യോഗട്ട് തൈര് എന്തുവാ തൈര് ചിലവരിത് ചുമ്മാ പച്ചക്ക് കഴിക്കുന്നതാണ് പക്ഷെ ഞങ്ങളിത് തൈരായിട്ട് കൂട്ടും മോര് മോര് കാച്ചാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നില്ല നല്ല പുളിയൊക്കെ ഉണ്ട് ആ നല്ല പുളിയൊക്കെ ഉണ്ട് അത്യാവശ്യം രണ്ടു ദിവസം പൊട്ടിച്ചിട്ട് വെക്കാൻ അങ്ങോട്ട് പുളിക്കും എന്റെ ഫേവറേറ്റ് ഉണ്ടാ കോക്ക് എടുക്ക
എടുത്തോ ഈ സൈഡിൽ മുട്ട ആ ഇവിടെ മുട്ട മുട്ട കഴിഞ്ഞ ദിവസം കാണിച്ച കടനേക്കാൾ ഇവിടെ വില കുറവാ കേട്ടോ ഞാൻ മുട്ടയും പാലൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ ഇത്രയുടെ വില കുറവൊക്കെ വരും പിന്നെ ഇവിടെ ആട്ടുംപാലൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൽ കിടന്ന സംഭവം പിന്നെ കൂടിനകത്താണ് ഇതൊക്കെ പേപ്പർ കൂടിനകത്താണ് ഒരു ലിറ്ററിന്റെ പാല് ഒരു ലിറ്റർ $4 ആട്ടുംപാല വില ഉണ്ട് മീനൊക്കെ കിട്ടും ഇവിടെ ഈ കടയില് വെട്ടിവെച്ചേക്കുന്ന അത് മറ്റേ ചെമ്പല്ലി ഒക്കെ ആണ് വെട്ടിവെച്ചേക്കുന്നത് വെട്ടിവെച്ചേക്കുന്ന നല്ല വിലയാവും ആടോക്ക് നല്ല കേട്ടോ സാൽമണും നല്ലതാണ് ആടോക്കും ഇതാണ് ഫ്രണ്ട്സ് ഈ കാണുന്ന മത്തി നല്ല ഒന്നാം തരം മത്തിയാണ് ഒരു കിലോ എത്ര ഗ്രാം 750 ഗ്രാം നാട്ടിലേക്ക് ഫ്രഷ് സാധനമാണ് ഫ്രഷ് സാധനം ഫ്രീസ്റ്റ് ഐസിൽ ഐസിട്ട് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നേ ഉള്ളൂ ഫ്രഷ് സാധനം 750 ഗ്രാം $6 ഇത് മുഴുത്ത മത്തി ഒരു 6-7 എണ്ണം കാണും 1 കിലോ ഇത് പിന്നെ ചെറിയ കണ്ണിമത്തി കുഞ്ഞു കുഞ്ഞു ഇതൊരു 10-30 ആണെങ്കിൽ 20 ആണെങ്കിൽ 30 ആണെന്ന് കാണും ചെറുത് പിന്നെ കണ്ട് അയലൊക്കെ കിടപ്പുണ്ട് കിടക്കുന്നുണ്ടോ അയലക്ക് വില കുറവാ അയലക്ക് $4 സിലോപ്പിയ കിടക്കുന്നത് ഇതൊന്നും വെട്ടിയിട്ടില്ല വെട്ടണം സിലോപ്പിയക്ക് ഒരു ഒരു മീനാണ് $3 നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും എവിടെയും കിട്ടും ബേക്കറി ഐറ്റംസ് എല്ലാം കിട്ടും ഇതിപ്പോ റൊട്ടികളാണ് ഈ ഇതുണ്ട് അങ്ങനെ ഇറന്നിട്ട് ഇങ്ങനെ പിന്നെ പല സൈസ് റൊട്ടികളാണ് തൈപ്പ് അങ്ങനെ ഗോതമ്പ് റൊട്ടി ഉണ്ട് അരിപ്പൊടിയുടെ റൊട്ടി ഉണ്ട് അങ്ങനെ പല സൈസ് സംഭവങ്ങളുണ്ട് ബണ്ണുകള് എല്ലാം ഉണ്ട് പിന്നെ ഏതാണ്ട് ഇവിടെ ഇവിടെ പച്ചക്കറികളെല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് സവാളയൊക്കെ കിടക്കുന്നത് ഇവിടെ 2 സൈസ് സവാള വരുന്നുണ്ട് മെയിനായിട്ട് ചുമല സവാളയും വരുന്നുണ്ട് യെല്ലോ മഞ്ഞ കളർ വരുന്നുണ്ട് മഞ്ഞയ്ക്ക് വില കുറവാണ് അത് ഞാൻ ടേസ്റ്റ് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല വെള്ള ഒരു മാതിരി സവാള ഇടാമെന്നുള്ളൂ വെള്ളച്ചോ പോലെ അപ്പോൾ തന്നെ മഞ്ഞാണെങ്കിൽ വില കുറവാണ് $5 ഉള്ളൂ അതിൻ്റെ നാട്ടിലൊരു 250 രൂപ ചുമലാണെങ്കിൽ 300 രൂപ അത് 5 കിലോയ്ക്കാണ് കേട്ടോ 5 കിലോയ്ക്കാണ് 250 രൂപ നാട്ടിലേക്കാളും വില കുറവാണ് നാട്ടിലേക്കാളും നല്ല പൈസ കുറവാണ് സവാളയൊക്കെ നാട്ടിലേക്കാളും ക്യാരറ്റ് സീഡ്ലെസ് അല്ല
ഇത് സൈഡ് പച്ചക്ക് സൈഡ് ഇല്ല എല്ലാത്തിനും സൈഡ് ഇല്ല സാധാരണ സൈഡ് ഇല്ല മീഡിയം ഗ്രേപ്പ് ഗ്രീനർ ഉണ്ട് പെർ കെ ജി 437 എത്ര കിലോ ഒരു ലിബി മതിയെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി പുതിയൊന്ന് പറക്കട്ടേക്കോ ആപ്പിൾ കിടക്കുന്നുണ്ടോ തുടുത്ത് കിടക്കുന്നു അത് തുടുത്ത ആപ്പിൾ സെറ്റ് ആപ്പിൾ തേൻമാങ്ങ തേൻമരിക്കോ അങ്ങനെയൊക്കെ പറിച്ചില്ലേ ആ സംഭവം ആ ഈ കാണുന്ന സംഭവം ഈ കാണുന്ന സംഭവം തേൻമരിക്കും അങ്ങനെ പറയുന്നത് ഹണിമാങ്ങോ അവര് പറയുന്നത് പിന്നെ നാളെ കപ്ലങ്ങ നാട്ടിലെ കപ്ലങ്ങ ചുമ്മാ പറിച്ച് കിഴക്കണായിരുന്നു തേങ്ങ കിടക്കുന്നു അവിടെ പൊതിച്ച തേങ്ങ തേങ്ങയുണ്ട് നാട്ടിലെല്ലാ സാധനമുണ്ട് ഇവിടെ പൊതിച്ചോണ്ട് പൊതിക്കാത്ത തേങ്ങയ്ക്ക് തൂക്കത്തിനല്ല തേങ്ങയ്ക്ക അപ്പം മുടുത്ത തേങ്ങ കൊടുക്കാൻ ലാഭമാ എന്താണ്ട് പച്ചക്കറികളെല്ലാം വിഷമൊന്നും അടിക്കാത്ത സംഭവാ ഇവരെപ്പോഴും വെള്ളം തളിച്ചു കൊടുത്തോണ്ടിരുന്ന തള്ളായി നാട്ടിലെ മെയിൻ സാധനം പിന്നെ അതെന്തുവാ പച്ചപ്പഴം വെളുത്തുള്ളി സവാള ഇഞ്ചി പിന്നെ നമ്മുടെ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ചീനിക്കിഴങ്ങ് ഈ കിടക്കുന്ന ചീനിക്കിഴങ്ങ് പിന്നെ മധുരക്കിഴങ്ങ് പിന്നെ മത്തങ്ങ സംഭവങ്ങളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ആ കാവജനൊക്കെ ഇവിടെ നല്ല വിലവറ കേട്ടോ ഇലക്കാ സാധനങ്ങൾ അതുകൊണ്ട് ക്യാരറ്റൊക്കെ ഉണ്ട് ഫ്രഷ് ഒന്നും പറിച്ചോണ്ട് വന്നാൽ അർത്ഥത്തിട്ട് അവനെ നിർത്തി വെച്ചേക്കോ ക്യാവര് ക്യാരറ്റിനെ ബീറ്റ്റൂട്ടിലൊക്കെ നിർത്തിയേക്കോ നല്ല സംഭവമുണ്ട് ഇത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ചെറിയ സൈസിൻ്റെ സൈസ് ക്യാരറ്റാ ഇത് ആൾക്കാർ ഇവിടുത്തെ ചുമ്മാ പച്ചയ്ക്ക് തിന്നുന്ന സാധനമാണ് ഞാൻ വലിയ മുഴുപ്പില്ല കട്ടി കുറഞ്ഞ ക്യാരറ്റാ അത് പുളി പുളി വെച്ചേക്കുന്ന പോലെ അരിഞ്ഞു വെച്ചേക്കുന്ന പോലെ ഇതൊക്കെയാണ് ലെറ്റ്യൂസ് അല്ലേ ലെറ്റ്യൂസ് അല്ലേ ഇവിടുത്തെ ആൾക്കാർ മെയിൻ തിന്നുന്ന സാധനമാണ് ഇവിടെ പച്ച പച്ചക്കറിയും പച്ചക്കറിയൊക്കെ ചുമ്മാ പച്ചയ്ക്ക് തിന്നുന്ന ആൾക്കാരാണ് കാട്ടുവെള്ളയൊക്കെ ഇത് മൊത്തം പള്ള സാധനങ്ങളാണ് ഇത് മൊത്തം പച്ചയ്ക്ക് തിന്ന പച്ചക്കറി പോലെ പച്ചക്കറിയും കാരണം ഇവിടെ ഇരിക്കുന്നുണ്ട് കാരണം ഈ ഏരിയയൊക്കെ ചുമ്മാ പച്ചയ്ക്ക് വാരി തിന്നുന്നത് അല്ല ഇവരെ ഇങ്ങനെ ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അത് തന്നെയെന്ന് പറയാൻ വേണ്ടി അത് ഓരോ സീസണും വരുമ്പോൾ വാണ്ടസ്ഡേ സ്പെഷ്യല് അതന്നെ മുട്ടയുടെ ഷേപ്പില് പൈനാപ്പിള് കൈലച്ചക്ക കൈലച്ചക്ക ജ്യൂസ് ചെറുനാരങ്ങ ചെറുനാരങ്ങയ്ക്ക് എന്നാ വില കണ്ടോ മൂന്ന് നാരങ്ങ ചെറുനാരങ്ങയ്ക്ക് വില അല്ലേ പക്ഷേ ചൈന സ്റ്റോറിലൊക്കെ പൈസ കുറവാ ബ്ലാക്ക്ബെറി എല്ലാ സംഭവമാണ് സ്ട്രോബെറി ഇരിക്കുന്നത് എല്ലാ സാധനം കിട്ടും ഇവിടെ നാട്ടിൽ കിട്ടുന്ന നല്ല നാട്ടിൽ കിട്ടാത്ത സാധനം കിട്ടും കിട്ടുന്ന സാധനം കിട്ടും ഫ്രണ്ട്സ് നമ്മുടെ ഫുഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു
ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്, മൊത്തം കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ മൊത്തം പരിപാടി ഇവിടെ തീർന്ന് ഏർക്കറേ. ഈ കാണുന്നതാണ് എസ്പിയോ, അത് ഞാൻ നാട്ടിലെ വിവറേജ് ഷോപ്പ്, അത് ഫുഡ് പ്ലേസ് തൊട്ടപ്പുറത്താ, അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. സോ ഇന്നത്തെ ഇത്ര ഉള്ളു, വ്ളോഗ് നിർത്തിയാണ്. ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏറെക്കുറെ തീർന്നു നിന്നിട്ട്, പിന്നെ ചെറിയ ഞാൻ പറഞ്ഞില്ല ഐസ്ക്രീം ഒക്കെ, ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പുരോഗതികളൊക്കെ വരുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നി അതും രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു ഓൾ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.